മറ്റേ ഈ വൺ പ്ലസ് എയ്റ്റി എന്ന് പറഞ്ഞ മറ്റേ നമ്മുടെ യാസിന് എടുക്കും ഒരു രക്ഷയാണ് അറിയാൻ ക്യാമറ ഗൈസ് നമ്മള് ഹാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണ് നേരത്തെ എടുക്കാൻ പറ്റില്ല കേട്ടോ ഹലോ ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരുപാട് പേടിച്ചു ഗൈസ് അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് പേടിച്ചായിരുന്നു കേട്ടോ അതിനു മുന്നേ നീ വെൽക്കം ചെയ്യൂ കുഞ്ഞെ എന്നിട്ട് അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വണ്ടി നമ്മുടെ യൂട്യൂബർ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ട് ചെയ്ത് ഇന്നലെ വണ്ടി കിട്ടി അല്ല പറഞ്ഞേ ഞാൻ പറട്ടെ അപ്പൊ ഇന്നലെ ഞാൻ വണ്ടി കൊണ്ട് പണിതു വണ്ടി വർഷോപ്പിൽ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അവർ എ സി സി മാര് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വണ്ടി കഴുകാൻ പോയി വണ്ടി നമ്മുടെ ഗ്രേസ് മംഗിലാട്ടോ വണ്ടി കഴുകണത് നമ്മുടെ ഇവിടെ കാഞ്ഞിരക്കാട് പെരുമ്പാവൂര് അപ്പൊ നമ്മുടെ കൂട്ടുകാരന്മാരുടെ ഷോപ്പാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇപ്പൊ വണ്ടി കഴുകണമെങ്കിൽ ഗ്രേസ് മംഗി പോവുക അപ്പൊ അത് പോട്ടെ അപ്പൊ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഞാൻ വന്നിപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഡ്രസ് മാറി നിൽക്കണം സാധനം പാക്ക് ചെയ്ത് വെക്കണം വേഗം തന്നെ പോവാനുള്ളതെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ 4:10 രണ്ടു മണിക്ക് ചെല്ലണം എന്ന് പറഞ്ഞാ ഓക്കെ അത് കുഴപ്പമില്ല അവര് വിളിച്ചു പറഞ്ഞു അവിടെ അല്ല അവിടെയല്ല വീട്ടില് ക്യാമറ വെക്കായിരുന്നു ഗൈസ് അത് പോട്ടെ എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഇവിടെ കാണുന്നില്ല കേട്ടോ എനിക്ക് ആകെ പാടെ കാരണം വിളിച്ചിട്ട് ഫോൺ എടുക്കണം വിളിച്ചിട്ട് ഫോൺ അവള് കൊണ്ടുപോയില്ല അവള് തൊട്ടപ്പുറത്ത് നമ്മുടെ ഓണറിന്റെ വീട്ടില് തുണി അയക്കാൻ പോയേക്കുന്നു കറക്റ്റ് സമയത്ത് മറ്റേ സ്റ്റിച്ച് അയക്കാൻ പോയേക്കണു അപ്പൊ ഞാൻ നന്നായിട്ട് പേടി ഞാൻ വീടിന് ചുറ്റുമൊക്കെ നന്നായിട്ട് ഓടി നോക്കി ഞാൻ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരോടൊക്കെ ചോദിച്ചു നോക്കി ചേച്ചിനെ കണ്ടോടാന്നേ ഞാൻ അത് ഇനി നോക്കിയപ്പോ എന്റെ ഷൂ കാണുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഷൂ ഇട്ടുണ്ട് ഇവിടെ പുറത്ത് ഞാൻ ഓർത്ത് ഇനി എന്താ എമർജൻസി ആയിട്ടല്ലോ അല്ല ഞാൻ ആദ്യം ഓർത്ത് തന്നെ തുണി അയക്കാൻ പോകുന്നല്ലോ ഓർത്തെ ആദ്യം ഞാൻ ഓർത്ത് നീ ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ടാവുന്നു അയ്യോ അപ്പൊ അങ്ങനെയാണ് ഞാൻ നിന്നെ നിന്നെ ഓടിച്ചേ ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിന്നാൻ കഴിഞ്ഞു നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പൂപ്പിനെ നമ്മുടെ വീട്ടിലാക്കാൻ വേണ്ടിട്ട് വന്നോണ്ടിരിക്കട്ടാ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് നമ്മൾ എങ്ങടെ പോണേ ഞങ്ങളെ മൂന്നാർക്ക് ഞങ്ങൾ ഹണിമൂണ് പോകണം ഗൈസ് അപ്പൊ ഈ വർഷത്തെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഹണിമൂൺ ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളൂ വേറെ ആരും ഇല്ല അന്ന് ആദ്യത്തെ ഹണിമൂണിൽ നമ്മുടെ ഡ്രീം റൈഡറും നമ്മുടെ ചിന്നു ഒക്കെ ഉണ്ടായി അതിനിടെ ചിന്നു അന്നാണ് ആ സുലഭ നിമിഷത്തിലേക്ക് കടന്നു പോയത് അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയ ഇതിലും അപ്പൊ നമ്മൾ പോണ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പറക്കാട്ട് നേച്ചർ റിസോർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടാനൊന്നുമില്ല കേട്ടോ അവരൊക്കെ വലിയ ആള് നമ്മള് പാവം തണുപ്പാണ് പൂപ്പി നിന്നെ പറഞ്ഞു വിടുവാണ് മമ്മിയുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് നമ്മുടെ ലക്കീനെയും മൂസറിനെയും മമ്മിയുടെ അടുത്താണ് ഏൽപ്പിക്കണേ പൂപ്പിനെയും മമ്മിയുടെ അടുത്ത് ഏൽപ്പിക്കണേ നമ്മുടെ ഓണം എങ്ങനെ പൊളിയല്ലേ ഹോൾ ഹോൺ മാറ്റിട്ടോ പൂപ്പി ഇങ്ങോട്ട് നോക്കിയേ പെണക്കാണോ പൂപ്പി പൂപ്പി ഇപ്പൊ വിഷമാണെന്ന് കേട്ടോ സത്യം പറയാൻ ഞങ്ങൾക്ക് ഞങ്ങള് ശരിക്കും പറയാൻ ഇവനെ വളർത്തുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും ഇവന്റെ സ്നേഹം എന്നാന്ന് കാണെങ്കിൽ അത് ജെറിനോട് പോകണം കാരണം വെച്ച് കഴിഞ്ഞാ എനിക്കറിയില്ല എന്താ അവനെ പൊന്നെ ഇങ്ങോട്ട് നോക്കിയേ മമ്മിയുടെ അടുത്ത് മമ്മി മുട്ട തരും പാല് തരും ഇറച്ചി തരും മീന് തരും പൂപ്പിയുടെ കൂടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ പൂപ്പിയുടെ കൂടൊക്കെ എടുത്തിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂന്നാല് പൂച്ചയുണ്ട് പൂച്ചയും പൂപ്പിയും ചേരുവില്ല പൂച്ചക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മുടെ പൂപ്പിനെ ഇറങ്ങി തുറന്നുകൊണ്ട് അവനെ അകത്തോട്ട് കേറ്റി വിട്ടിട്ട് ഒരു തരത്തിൽ ഞാനൊന്ന് സെറ്റാക്കി വെച്ചു ഇറങ്ങി ഓടി പിത്തക്കാടി ഞാൻ പോവാ മമ്മി അമ്മേ എന്താ ബാലാട്ടം അത് നന്നായിട്ട് അത് മാറാനുള്ള ഇത് എന്തായാലും മാറ്റിക്കാനുള്ള ഇപ്പൊ മമ്മി ആ ഗേറ്റ് എന്ന് പറഞ്ഞ വണ്ടി ഒന്ന് തുറത്തിട്ട് അതിന്റെ മൊത്തം തുറക്കാം ഞങ്ങള് പറഞ്ഞോളൂ
ദേ നമ്മള് വീട്ടിൽ വന്നപ്പോ ഒരു പീക്കിരി സാധനം ഇരിക്കണം. എന്റെ ദൈവമേ ഇത് എന്തായാലും നമ്മുടെ കൈയുടെ അത്ര ഉണ്ടോ? ഓ ഇതെന്താ മീ പേരിന്? അയ്യോടാ ഇത് കുഞ്ഞുങ്ങളായതുകൊണ്ട് കണ്ണു വഴുത്തിട്ടുണ്ടല്ലോ, കണ്ണു വഴുത്തിട്ടുണ്ടല്ലോ, കണ്ണു വഴുത്തിട്ടുണ്ടല്ലോ. ഒരു പൊന്നേ ഓ എന്റെ പൂപ്പിക്ക് ഇട്ട് കൊടുക്കട്ടെ നിന്നെ കളിക്കാൻ. ഏ ബോള് തട്ടും പോലെ ചെലപ്പോ തട്ടും നിന്നെ. ആ പൂപ്പി എന്തേ പൂച്ചു ദൂക്കിച്ചായ ഇച്ചിരി പോന്നെ രണ്ടെണ്ണം അവിടെ പൊന്നി. എന്നെ പൂപ്പി അത് ഏ മണത്ത് വെക്കുള്ളൂ, വാലാട്ടുണ്ടല്ലോ അവന് കളിക്കാൻ വേണ്ടിട്ട്. വാഗമണ്ണൊക്കെ റിസൾട്ട് ഇങ്ങ് വരട്ടെ ാണ് കേട്ടോ നാണക്കേട്. എന്തേടാ ഇതെന്താ അത്? ഇച്ചിരി വെള്ളം വന്നിട്ട് അവന്റെ സൂക്കേട് നോക്കിയേ. വേണ്ടേ തല്ലും. ഓ ഈ വയസ്സായ തള്ളയല്ലോ അങ്ങനത്തെ. ഇതുണ്ടല്ലോ ഒരു 10, 13, 14 വയസ്സുണ്ടല്ലേ. 14 വയസ്സുള്ള പൂച്ച പ്രസവിച്ച കുഞ്ഞാണ് കേട്ടോ. ഇതിപ്പോ ഒരു മാസം ഇപ്പൊ എത്ര മാസായി? നാണോ അത് 15 ദിവസം പറയാം. ഞാൻ ഇത് പാല് കുടിക്കൂല, നമ്മള് പാല് കോരി കൊടുത്താ മറ്റത് പാലെങ്കിലും കുടിക്കും. അതെ ഒരെണ്ണ എന്റെ മടി കയറി കിടക്കുക. അത് വയസ്സായ പൂച്ച പ്രസവിച്ചോണ്ടാണ്ട്ടോ ഗൈസ് ഇങ്ങനെ. ഇതെന്താ അയ്യേ ഒളിച്ചിരിക്കുക ഒളിച്ചിരിക്കുക. പൂപ്പി ഇതെന്താ എന്താ ഇതെന്താ കാട്ടറേ? പൂപ്പി ഇതെന്താ പൂച്ച കുഞ്ഞാ? നിനക്ക് കളിക്കാൻ ഇവിടെ കൂട്ടിന് എത്ര പേരാ പൂപ്പിയെ? ഞങ്ങള് പിന്നെ കാണിച്ചു തരാ. അമ്മി പോവാണേ. അയ്യോ ബേസിൽ ക്യാമറ എടുത്തില്ല. ക്യാമറ നമ്മള് കാറിലാണ് കേട്ടോ. നമ്മള് കാറിലാണിപ്പോ നമ്മള് സത്യം ഇവിടുന്ന് നോക്കുമ്പോ തന്നെ റിസപ്ഷൻ നല്ല ഭയങ്കര റോയൽ ലുക്ക് അല്ലേ. ശരിക്കും പറഞ്ഞാൽ താമസിക്കണോ? അറിയില്ല,
ആനേനെ കേട്ടോ, ആനയുണ്ട്, പിന്നെ കുറെ പട്ടികുട്ടികളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ ചെയ്യ. കൈതപ്പുതി നമ്മൾ ഇവിടെ എത്തിയിട്ടോ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ പൊന്നെ എന്നാ വൈബ് പ്ലേസാടാ ഇത് കണ്ടിട്ട് തന്നെ ഒരു മാതിരി എൻ്റെ പൊന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതെന്നാ ജ്വല്ലറി കഷ ഏയ് ഇവരിവിടെ ജോ അവർ ഇവിടെ ജ്വല്ലറി കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ വരുന്നേ, അല്ല കുഴപ്പമില്ല നീ പറഞ്ഞു. ഇത് ഏകദേശം ഇതൊക്കെയാണ് അവരുടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോപ്രയിലായിരുന്നു ഫുള്ള് ഒറ്റയടിക്ക് വയറായിട്ടിട്ടില്ല. ഗോപ്രയിലാണെങ്കിൽ ഫുള്ളായിട്ട് കിട്ടിയാണ്, പക്ഷേ ഇതിനകത്ത് കിട്ടുന്ന ആ ഒരു ലുക്ക് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചായ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഇപ്പൊ ഇവിടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ മൂന്നാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് നോക്കും. ആ വരുന്ന ഒരു ആംബിയൻസ് ആണെങ്കിൽ ഇപ്പൊ വേറെ ലെവലാ. പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ട്. പാവം പാവം ചേട്ടൻ, ഇതിപ്പോ ഞാൻ കേറി വരുമ്പോള്ള വ്യൂ കാണിച്ചേ. കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. ഇതിപ്പോ നാളെ ഞാൻ എന്തായാലും ഡീറ്റെയിലായിട്ട് കാണിച്ചു തരും. ഇതിപ്പോ ഞങ്ങളിപ്പോ വന്നപ്പോ ജസ്റ്റ് കണ്ടപ്പോ ഒരു കൗതുകം കൊണ്ട് ഷൂട്ട് ചെയ്താണ്. ഇതാണ് ശരിക്കും റോയൽ ലുക്കാണ് കേട്ടോ. കയറി വരുമ്പോ തന്നെ നമ്മളെ സ്വീകരിക്കലുണ്ടാവാനും കുട്ടികളുടെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ വന്നിരിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ, നമ്മൾ ഇത്തിരി വൈകിപ്പോയി. നമ്മള് വന്ന ടൈമും കുറച്ച് അതിക്രമിച്ചു. ഇവിടെ ഒരു കുഞ്ഞാനിരിക്കുന്നത് ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ ആനക്കുട്ടീനെ. ഇവിടുത്തെ ക്ലാസ് കോളേജ് സ്കൂളിൽ ചെന്ന് എല്ലാരും പറയും എന്റെ വീട്ടിൽ ആനയുണ്ടായിരുന്നു. ഇവിടെ ഒരു കുഞ്ഞു ഗണപതി ഇരിപ്പുണ്ട്. ഗൈസ്, അപ്പൊ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ മറ്റേ ആർക്കിടെക്ട് ഇതല്ലേ, ഇതിന് പറഞ്ഞ എന്താ പറയാ, ഇതിന് ആൽബം അല്ലടാ, ഇതിന് വേറെന്തോ പറയും റിസപ്ഷൻ ബ്രൗസർ. അത് തന്നെ ബ്രൗസർ അല്ല, പക്ഷേ ബുക്ക്ലെറ്റ്സ് അങ്ങനെ എന്തെങ്കിലും പറയും. അയ്യോ ഈ വള്ളി വള്ളി ഒരു വള്ളി കേട്ടോ അത്. ആ ഇൻസ്റ്റാ അവർക്ക് ഇൻസ്റ്റാഗ്രാം മാത്രല്ല കുഞ്ഞെ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ശരി മേഡം, നാളെയാണ് ഈ ഒരു റിസോർട്ടിന്റെ. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടാ വണ്ടി കൊണ്ട് ഇട്ടോ സെക്യൂരിറ്റി ചേട്ടാ. ഓ ഫ്രീക്കനാണല്ലോ, വെട്രി ഒക്കെ കാണിച്ചോണ്ടെ. അത് തന്നെ താക്കോല് തരുവോ, അത് ഇപ്പൊ നാളെ ഇനി പോകാൻ നേരത്തെ തരുവുള്ളോ. അല്ല എനിക്ക് മീൻസ് എനിക്ക് എന്താണെന്ന് അറിയോ, ആവശ്യം സാധനം എടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇവിടെ ചോദിച്ചാൽ മതി തരുമല്ലോ. ഓക്കെ ഓക്കെ, തന്നോട്ടോ പറ്റിക്കില്ലേ. അടിപൊളി ചേട്ടൻ്റെ പേരാ, ചേട്ടൻ്റെ വീട് എവിടെ ശരിക്കും? കൊല്ലം കൊട്ടാരക്കര. നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ചേട്ടായുടെ വീട് കൊല്ലത്തിനാ. ഇല്ല ആണല്ലേ, നല്ലവനായി ഉണ്ണി മീൻസ് നേരത്തെ ഇല്ല അല്ല ആണല്ലേ. ഇവര് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പാണ് ഇവിടെ. രാത്രി 9 മണി 10 മണി എന്നാലും വെപ്പിന് ഒരു കുറവില്ല അല്ലേ. നിങ്ങൾ 24 hours വെക്കലല്ലേ ഇപ്പൊ. അങ്ങനില്ല വേണമെങ്കിൽ യൂട്യൂബ് വരും കേട്ടോ. നല്ലവനായി ഉണ്ണിക്ക് നല്ലവനായ നല്ല പുരസ്കാരങ്ങൾ കിട്ടും. അല്ല ചേട്ടൻ ശരിക്കും പേരെന്താ? ഗോപാലകൃഷ്ണൻ. ഇപ്പൊ ഗോപാലകൃഷ്ണൻ വേറെ തഗ്ഗ കേട്ടോ, മതിച്ച തഗ്ഗൊക്കെ. എത്ര വയസ്സുണ്ട്? പ്രായം പറയണ്ട, എന്നാലും ഒരു 25 പറഞ്ഞാ മോശമോ. ഏ ഒരു 40 വയസ്സ്. 42 ആണോ? ബ്രോയുടെ പേരണ? അറിവിൻ. ബ്രോ വീട് ഇവിടെ തന്നെയാണോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇടുക്കിക്കാരനാ കേട്ടോ. എന്റെ വീട് മുരിക്കാശ്ശേരി. അല്ല മുരിക്കാശ്ശേരി, മുരിക്കാശ്ശേരി. മുരിക്കാശ്ശേരി എവിടെ കൊണ്ടാ? എന്തോ ഇല്ല, ഞാൻ അല്ലെങ്കിൽ എന്റെ നാട്ടുകാരെ നമ്പാറില്ല. നമ്പി നമ്പി ഞാൻ കണക്കായി. എവിടെ വീട് ബ്രോയുടെ? പനംകുട്ടിയാ. ആ പനംകുട്ടി ഞങ്ങള് വരാറുണ്ട്. ചേട്ടാടെ പേരനാട്ടെ? വിനീഷ്. വീട് എവിടെയാ? കോതംകലം. ആഹാ, നമ്മളെല്ലാം ഉള്ള അടുത്തുള്ളതാണ്. ഞാൻ കോതാലത്ത് അടിച്ചേ.
ശരിയെന്നാ നടക്കട്ടെ റൂമിലിട്ട് അല്ല. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഒരു റോയൽ ലുക്ക്, ഒരു എന്താ പറയാ, നമുക്കിത് ശരിക്കൊരു നല്ലൊരു ലുക്ക്, ഒരു എന്തൊരു പ്രത്യേക സുഖം കണ്ടപ്പോ. ഇതാണ് നമ്മുടെ റൂം. ഇത് നേരം വിളിക്കുമ്പോ അവിടെ നിന്നൊരു കിടിലം വ്യൂ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ ഈ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടാക്കിയ ചേട്ടനുടെ പേര് അതന്നെ ഞാനുണ്ടല്ലോ, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ മാസ്ക് താത്തിയത്, ഇതുപോലെ മാസ്ക് താത്തല്ലേ ഇത്, ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മാസ്ക് മാറ്റിക്ക് ചെയ്തത് അല്ലെ വീഡിയോയിൽ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു മാസ്ക് ഇടുക. അപ്പോ ഈ ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ റൂം. രാവിലെയാണ് ഇവിടത്തെ വ്യൂ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സോഫ സെറ്റും ഒരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എങ്ങനെയുണ്ട് ചേയാ? ചേയാ, ഈ ഒരാൾക്ക് താമസിക്കാനാണോ ഇത്രയും വലിയ റൂം? പക്ഷേ നമ്മള് വിചാരിച്ചിട്ട് ചേങ്ങിടുവാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആണെങ്കിൽ ഇങ്ങോട്ട് വാ. ഓക്കെ, അപ്പോ എന്താ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മള് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്ന് നിക്കുന്നത്. അതിലുപരി അഭിഷേക് എന്ന് പറയുന്ന ഈ പറക്കാട്ടിന്റെ ഓണറിന്റെ മോണ്ടല്ലോ, അവൻ നമുക്ക് പ്രൊമോഷൻ തന്നത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളോട് ഇവിടെ വരുന്നോളാം പറഞ്ഞത് കൊണ്ടുമാണ് നമ്മൾ വന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്കൊരു താങ്ക്സ് പറയാനുള്ളത് പുള്ളിയോടാണ്. പക്ഷെ പുള്ളിയാണ്, അവരാണ് തീരുമാനിക്കുന്നത് വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പം എന്തായാലും അഭിഷേക് ബ്രോ, ഞങ്ങൾ റീൽസ് എടുത്തിന് പറക്കാട്ട് നേച്ചർ റിസോർട്ട്, നേച്ചർ റിസോർട്ടും പിന്നെ അവരുടെ ജൂലറിക്ക് എല്ലാവർക്കും അല്ല ഇപ്പൊ തന്നെ എനിക്ക് താഴത്തോട്ട് നോക്കിയപ്പോ ഒരു ഒരു ഇതുണ്ടോ കേട്ടോ, തണുപ്പുണ്ടോന്ന് വെച്ചാ. പക്ഷെ എനിക്ക് തല ഇറങ്ങണം ഇവിടെ നിന്നപ്പ. ഇത് അങ്ങോട്ട് നോക്ക്, ഇത് ആകാശം കാണുന്നേ. ഇത് എങ്ങനെയാ, ഇവിടെ എന്തോ വെള്ളച്ചാട്ടം, എന്തൊക്കെയോ സംഭവം ഉണ്ട്. നാളെ രാവിലെ വെളുത്താൽ അറിയുള്ളൂ. പൂളൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അടുത്തോട്ട് തന്നെ അതന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. അപ്പോ എന്റെ ചേച്ചിന് പറയാനുള്ളേ, എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു റൂമില് ഒരു തവണ വന്ന് നിക്കാൻ പറ്റിയാ മതി. കാരണം വെച്ചാണല്ലോ നമ്മൾക്ക് എന്താ പറയാ, ഭയങ്കര ഒരു അത്ര വലിയ കാശുകാരം ഒന്നുമില്ല. നമ്മളൊക്കെ പാവപ്പെട്ട, അങ്ങേറ്റം പാവപ്പെട്ടവരായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ ഒരു വീട് റൂമിലൊക്കെ ഒന്ന് നിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റൂമിൽ കിടക്കാൻ പറ്റും. ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ, ഏതായിരുന്നു മറ്റേ ഗുരുശിഷ്, ഏതൊരു പടത്തിന്റെ അതാവും, മറ്റേ ആഴ്ചയിൽ മാസത്തിൽ ഒരു തവണ മന്ത്രേ അതാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തവണയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നിക്കാൻ പറ്റാന്നൊക്കെ പറയുന്നത് തന്നെ ദൈവത്തിന്റെ ഒക്കെ വലിയൊരു ആഗ്രഹമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തോട്ടോ. അങ്ങനെ അതന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. ഇത്രയും നല്ല ബെഡ്റൂം, ഒരു 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 പ്രത്യേക എന്താ പറയുന്നത് സത്യത്തിൽ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വിളവിള എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് നല്ല കൈവേന എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിന്നറോടെ കഴിച്ചിട്ട് വൈൻഡ് ചെയ്യാം. അപ്പോ നമ്മള് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഡിന്നർ, എന്തായാലും നമ്മള് എ സി ഇടൂലാട്ടോ, തണുപ്പ് സഹിക്കാൻ വയ്യ എനിക്ക്. ഞാൻ അല്ലെങ്കിലും മണാലി പോയപ്പോഴും അങ്ങനെ എ സി അതെന്താണെന്നറിയോ, നമ്മുടെ ഗോപ്രോയിൽ ഇത്രയും ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ ബേസലിന്റെ കയ്യിൽ ഞാൻ പൈസ എടുത്ത് കടം മേടിച്ചു കൊണ്ടുവന്നതാണിത്. ഓക്കെ, അപ്പൊ എന്തായാലും ബേസലിന്റെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അവൻ അവൻ ഈ ക്യാമറ തന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ള വീഡിയോസ് കിട്ടുക. നിങ്ങൾ എല്ലാവരും പറഞ്ഞായിരുന്നു ക്യാമറയിൽ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ആണെന്ന്. എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പോയി ഫുഡ് കഴിക്കാം. ലച്ചി കഴിച്ചു നമ്മള് 2 കിലോ ലച്ചി മേടിച്ചോട്ടോ വന്നു കഴിക്കാൻ. ഞാൻ ആകെ 2 പീസ് തിന്നുണ്ടാവും, 1.25 കിലോ ഇവിടെ തീർത്തു. ഞാൻ ചോദിച്ചൊരു സാധനം അത് തീർന്നു. എനിക്ക് ഫുഡില്ല കേട്ടാ, എനിക്ക് ഫുഡില്ല എന്ന് പറഞ്ഞ. എന്തായാലും നമുക്കിനി നാളെ ഇതിന്റെ കറക്റ്റ് വ്യൂവും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ ചെയ്യാം.
അല്ലെ, എന്തോരും കാണിച്ചാലും മതിയാവുന്നില്ല നമുക്ക്. ഇത്ര ഇത് തന്നെ നമുക്ക് ഭയങ്കര കൊറേ നേരമായല്ലോ, രണ്ടു മൂന്ന് ഫോട്ടോ എടുത്തല്ലേ. ഇനി ഞാൻ ഫോട്ടോ എടുത്തല്ലേ, വീഡിയോ എടുത്ത്. ഓക്കെ, അപ്പൊ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്കിനി ഡിന്നർ കഴിക്കാൻ പോകുമ്പോ കാണാം അല്ലേ. ഗൈസ്, അപ്പൊ ഇവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതുമാതിരി ഇരിക്കുന്നത്. ഇരിക്കുന്നതിന് കുഴപ്പമില്ല, അത് പൊളിച്ചോളരുത്. നല്ല രസമുണ്ട്, സാധാരണ നീ ഇങ്ങനെ ഇരിക്കാറ്? ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കണേ, അതുപോലൊക്കെ തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിക്കുമ്പോ ഒരു 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 പ്രത്യേക ഫീൽ ആണ് അല്ലേ ചേ. അതെ, ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേക ഫീൽ ആണ്. വീട്ടില് പനിയുണ്ട, ഒരു ദിവസം ഒരു ദിവസം റെസ്റ്റ് ആണ് അല്ലെ. എല്ലാ വീട്ടിലും അമ്മമാർ ശരി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഈ ഹോട്ടലിലെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇത്രയും ലേറ്റ് ആയില്ലേ, പിന്നെ വന്ന വഴി ഫുള്ള് കോടയൊക്കെ അടിച്ച് ഞങ്ങൾ റോഡ് പോലും കാണണ്ടൊക്കെ വന്നേ. പിന്നെ നാളെ രാവിലെ വെളുപ്പിന് എണീക്കുവാണെങ്കിൽ കുഞ്ഞെ, നമ്മൾ എന്ന് എണീക്കുന്നോണ്ടിട്ട് കാര്യമില്ല, നാളെ നേരത്തെ എണീക്കാം. അലാറം വെച്ചിട്ട് എനിക്ക് ഇവിടുത്തെ ഫസ്റ്റ് ശനി വിളിക്കണം കേട്ടോ, ഞാൻ ഒരു എട്ട് മണി മുമ്പേ നമ്മുടെ കാണിക്കുള്ളൂ. പറ്റില്ല എനിക്ക് എണീപ്പിച്ച് ട്രൈക്കോഡ് കൊണ്ട് വീടെടുത്താ. അപ്പൊ ഇതേ, പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് എന്താ പറയാ, കിട്ടിലായിരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, കിട്ടില വൈബ് ഒരു രക്ഷയില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല, പിന്നെ പൂളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. മതിട്ടാ, മതി മതി മോളി മതിട്ടാ, എന്നാ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പൊ നമുക്ക് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. ഇത് ഏറ്റവും മുകളിലത്തെ ഫ്ലോറാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. നാളെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം, കറക്റ്റ് ആയിട്ട് നാളെയാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. പിന്നെ കയറി വരുന്നോട് തന്നെ രണ്ട് അരയണ്ണങ്ങൾ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചായ? ഇത് ചേനപ്പിടിക്കും, ജലദോഷമൊക്കെ പിടിച്ച് കേസ്. അപ്പോ പിന്നെന്താ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ഇങ്ങനെ ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കുന്ന പ്രത്യേക ഒരു ഇതാണ് കേട്ടോ, ഫീലാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇതിലിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ രണ്ട് അരയണ്ണങ്ങളും ഒരു കാൻഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് സൂപ്പർ, ഇതാണ് ഒരു അട്രാക്ഷൻ, ഫസ്റ്റ് അട്രാക്ഷൻ ഇതാണ്. ഒരു റോസാപ്പൂവൊക്കെ വെച്ചിട്ട് രണ്ട് അരയണ്ണങ്ങളൊക്കെ ഇരിക്കുന്നത്, ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇവിടെ തന്നെയാണ്. നമ്മൾ കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. അത് നേരത്തെ എടുക്കാൻ പറ്റില്ല കേട്ടോ, സത്യം പറയണേ. പക്ഷെ ശരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് അതാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഇതൊന്നും കാണാൻ കൂടി പറ്റുന്നില്ല. ഓക്കെ, ഇച്ച താങ്ക് യു. ഓക്കെ, ചേട്ടൻ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? ബിരിയാണി. അപ്പൊ ബിരിയാണി. അപ്പൊ എന്തായാലും ഇപ്പൊ കാണിക്കുന്നൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു വൈബ് നിങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ചേ. ചേട്ടനൊന്നും കാണാൻ കൂടി പറ്റുന്നില്ല. ആ ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. ഞാനുണ്ടല്ലോ, ഇത് കണ്ടപ്പോ തന്നെ ഞാൻ ഇവിടെ കാഴ്ചയുണ്ട്. എന്നിവിടെ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ഹാപ്പി. അപ്പൊ നമുക്ക് നാളെ എല്ലാവരും കാണാന്ന് പറഞ്ഞാണ് വിട്ടേക്കണത്. ഓടിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഗൈസ്, അപ്പൊ ഒരു കേട്ടോ ഗൈസ്, അപ്പൊ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡ്, എന്റെ പെണ്ണടാ പേ എന്നാ കിട്ടില്ല ഫുഡ്. അത്ര പറയാ, ഞങ്ങൾ ഇത് അങ്ങനെ വെച്ചാൽ ലാക്മിയിൽ പണ്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ നമുക്ക് ഞങ്ങൾ എന്റെ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഒറ്റ മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഇടയിൽ ആഴ്ചയിലല്ലോ, മാസത്തിലല്ലേ, ഒരു ദിവസം നമുക്കൊരു പരിപാടി അന്നും കിട്ടുന്ന സെയിം ഫോർ സ്റ്റാർ ബിരിയാണി, അതിലും ഫുഡ് അടിപൊളിയായിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബിരിയാണി ഒത്തിരി കഴിക്കാത്തതാണ്, പക്ഷെ നന്നായിട്ട് ഫുഡ് കഴിച്ചു. നല്ല ഫുഡാണ്, നല്ല നല്ല ഇച്ചായും ബിരിയാണി കഴിച്ച. പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൊന്നും എടുക്കാൻ. പിന്നെ ഇത് കാണുന്ന ആൾക്കാർ ആൾക്കാർ ചോദിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും ഇത്ര ഇതിന് റൂമിന് എത്ര, ഇത് അത്യാവശ്യം പൈസ ഉള്ള റൂമാണ്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടല്ല, എനിക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, രാവിലെ അലാറം വെച്ചിട്ട് എണീക്കണം. എണീറ്റിട്ട് കുഞ്ഞാറ്റ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ എണീറ്റിട്ട് കാണിച്ചു ചേട്ടാ. ഒരു തീരെ തുറന്നിട്ട് ഇങ്ങനെ
എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ചേട്ടാ ഇല്ലേ, ആ ചേട്ടാ വന്നിട്ട് പറഞ്ഞത് ആ വ്യൂ കാണണമെന്നാണ്. അപ്പൊ എന്തായാലും എനിക്ക് ആ വ്യൂ കാണണമെന്നൊക്കെയാണ്. ഇപ്പൊ നമ്മളൊരു നോർമൽ റൂം എടുത്ത, ഇപ്പൊ നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു നോർമൽ റൂം എടുത്തു എന്ന് വിചാരിക്കുക, എല്ലാ ഫെസിലിറ്റീസ്, അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് എങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നാളെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ റൂം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റൂമിൽ ഞങ്ങൾ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പൊ നിങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ എന്റെ ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ ഗൈസ് എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ വെക്കണം ഉറങ്ങുക കേട്ടോ. സമയം കാരണം രാവിലെ ക്യാമറയില് ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് തായോ, ഇങ്ങോട്ട് ക്യാമറ സൂക്ഷിച്ച് പിടിക്കണേ. താടി എന്റെ പൊന്നു കുഞ്ഞെ, ഒരു നാലഞ്ച് കൊല്ലം ക്യാമറ പിടിച്ചിട്ട് പിന്നെ കൈനോണ്ട് ക്യാമറക്ക് 200 പിന്നെ വെയിറ്റ് ഉണ്ടാവാണ്ട് ഇരിക്കും കുഞ്ഞെ. ഗൈസ് അപ്പൊ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ വീഡിയോ ഒന്നും ഇവിടെ വെച്ച് അതിന്റെ പേടി. അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ കൂടുതലും ക്യാമറയിൽ എടുത്തേ, കൂടുതലും അല്ല കുറച്ച് ഭാഗം ഫുൾ ക്യാമറയായിരിക്കും. ഇന്ന് നമ്മളിവിടെ എത്തി, നമ്മളിവിടെ സ്റ്റേ ജസ്റ്റ് സ്റ്റേ ചെയ്യുന്നു മാത്രം. നാളെയാണ് ശരിക്കും പറഞ്ഞാല് പറക്കട്ട് നേച്ചർ റിസോർട്ടിന്റെ ശരിക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ദേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആരൊക്കെയെങ്കിലുമൊക്കെ വന്ന് താമസിക്കുന്ന താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഒന്ന് നോക്കണ്ടോ. കാരണം നല്ല പെരുമാറ്റമാണ്. എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നല്ല നല്ലവനായി ഉണ്ണി, ഉണ്ണിച്ചേട്ടൻ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അറ്റാച്ച്മെന്റ് ആവും എല്ലാവരും. പിന്നെ നമ്മുടെ ഞങ്ങളുടെ എന്റെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ അവന്റെ പേര് ഭേദം എടുക്കുന്നതിന്റെ കട്ടയുടെ പേര്. അപ്പൊ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അവനൊക്കെയാണ് എല്ലാം ഇടുക്കി അല്ലേ, മൂന്നാറല്ലേ ഗൈസ്. പെട്ടെന്ന് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനിക്ക് ആവും. പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്, നമ്മളെ അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെന്നേ നമുക്ക് അത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇരുട്ടത്ത് നമ്മളെ കണ്ടുപിടിച്ച് ബ്യൂട്ടി എന്തായാലും കിട്ടിയതിരിക്കും. അപ്പൊ ഗൈസ് അപ്പൊ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടി, ഞാനൊരു കൈ മട്ടോ എന്റെ കൈക്ക് വേണ്ടി പറഞ്ഞു ഈ കൈ പിടിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് ആയിട്ടാണ് ആദ്യമായിട്ട്. ബൈ, ടേക്ക് കെയർ. എന്നാ ഉമ്മയുടെ അവസാനം കൊടുത്ത് ആ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ വകയൊരു ഉമ്മ അത് അവര് ഈ